കാലടി സംസ്കൃത സർവകലാശാലയിൽ ഡിഗ്രി തോറ്റിട്ടും പി ജിക്ക് പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥികളെ പുറത്താക്കി നടപടി ഡിഗ്രി ഒന്നാം സെമസ്റ്റർ മുതൽ അഞ്ചാം സെമസ്റ്റർ വരെ തോറ്റ എട്ട് പേരെ പുറത്താക്കിയതായി വൈസ് ചാൻസലർ പറഞ്ഞു ഡിഗ്രി തോറ്റവർക്ക് പി പ്രവേശനം നൽകിയെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നായിരുന്നു വി അന്വേഷണം പ്രഖ്യാപിച്ചത് കാലടിയിൽ ബി എ തോറ്റവർക്ക് എം എക്ക് പ്രവേശനം നൽകിയെന്ന വാർത്തയെ പൂർണ്ണമായും തള്ളിയായിരുന്നു സർവകലാശാലയുടെ വിശദീകരണം സർവകലാശാലയുടെ അന്തസ് താഴ്ത്തിക്കെട്ടാനാണ് ശ്രമമെന്നായിരുന്നു രജിസ്ട്രാർ ഇറക്കിയ പ്രസ്താവന എന്നാൽ വി സിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഡിഗ്രി തോറ്റവരെ ചട്ടം ലംഘിച്ച് പി ജിക്ക് പ്രവേശനം നൽകിയെന്ന് കണ്ടെത്തി സംസ്കൃതം ന്യായത്തിൽ ബി എ ഒന്നും മൂന്നും അഞ്ചും സെമസ്റ്റർ തോറ്റ രണ്ട് വിദ്യാർത്ഥികൾക്ക് എം എക്ക് പ്രവേശനം നൽകി വ്യാകരണത്തിൽ ഒന്നും അഞ്ചും സെമസ്റ്റർ തോറ്റ രണ്ട് കുട്ടികൾക്കും സാഹിത്യത്തിൽ നാലാം സെമസ്റ്റർ തോറ്റക്കുട്ടിക്കും എം എക്ക് പ്രവേശനം നൽകി ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സിൽ ആറും ഏഴും എട്ടും സെമസ്റ്റർ തോറ്റക്കുട്ടിക്കും പി ജി പ്രവേശനം സർവകലാശാല ആസ്ഥാനത്തും തിരുവനന്തപുരം ഏറ്റുമാനൂർ കേന്ദ്രങ്ങളിലുമാണ് ചട്ടം ലംഘിച്ചുള്ള പ്രവേശനം നടന്നത് ഡിഗ്രി തോറ്റ് പി ജിക്ക് പ്രവേശനം നേടിയവരെ പുറത്താക്കിയതായി വി സി ഡോക്ടർ എൻ കെ ജയരാജേഷ്യാന ന്യൂസിനോട് പറഞ്ഞു ചട്ടവിരുദ്ധമായി പ്രവേശനം നടത്തിയവർക്കെതിരെ കൂടുതൽ നടപടിയുണ്ടാകുമെന്നും വി സി അറിയിച്ചു കാലടിയിൽ ബിരുദം അവസാന സെമസ്റ്റർ പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പി ജി പ്രവേശന പരീക്ഷ എഴുതാം പക്ഷേ ഇവർ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള സെമസ്റ്റർ പരീക്ഷകൾ പാസ്സായിരിക്കണം പി ജിക്ക് പ്രവേശനം നേടിയ ശേഷം നിശ്ചിത ദിവസത്തിനുള്ളിൽ അവസാന സെമസ്റ്റർ ജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി എന്നാൽ ഒന്നും മൂന്നും അഞ്ചും സെമസ്റ്റർ തോറ്റവർക്ക് എങ്ങനെ പി ജി പ്രവേശന പരീക്ഷയ്ക്ക് അനുമതി നൽകി അവരെ എങ്ങനെ എം എ ക്ലാസ്സിൽ ഇരുത്തി എന്നതിൽ ദുരൂഹത ബാക്കി ഡിഗ്രിക്ക് തോറ്റവർ പി ജിക്ക് പഠിക്കുന്നുവെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത വന്നതിന് പിന്നാലെ കാലടി സർവകലാശാലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പി ജിക്ക് പഠിക്കുന്ന പതിനഞ്ചിലധികം വിദ്യാർത്ഥികൾ ടി സി വാങ്ങി കോഴ്സ് അവസാനിപ്പിച്ച് പോയതായി റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന സർവകലാശാല വിശദമായ അന്വേഷണവും തുടങ്ങി തിരുവനന്തപുരത്ത് നിന്നും ആർ പി വിനോദ് ഏഷ്യാനെറ്റ് ന്യൂസ്